അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു വെജിറ്റബിൾ കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ഡ്രൈ ആയിട്ടുള്ള കറിയാണ് കേട്ടോ ഇത്. ചപ്പാത്തി ദോശ വേണമെങ്കിൽ ചോറിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് കാണാം. ഈ കറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അതൊന്ന് കാണാം. 250 ഗ്രാം കോളിഫ്ലവർ തടി കുറച്ച് കട്ട് ചെയ്തെടുക്കുക. ഒരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ തടി കുറഞ്ഞ് കട്ട് ചെയ്തെടുക്കുക. വറുത്തു പൊടിച്ച ജീരകം 1 ടീസ്പൂണ്, സൺഫ്ലവർ ഓയിൽ 2 ടീസ്പൂണ്, മല്ലിപ്പൊടി 1 ടീസ്പൂണ്, മുളക് പൊടി 1 ടീസ്പൂണ്, ജീരകം, കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തെടുക്കുക, 3 പച്ചമുളക് നീളത്തിൽ മുറിക്കുക, ഉപ്പ്, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, കായം. ഏത് പാത്രത്തിലാണോ കറി ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ പാത്രം എടുത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് ജീരകം ഇട്ട് പൊട്ടിക്കുക. ഈ കറിയിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിച്ചു കൊടുത്തത്. ജീരകം പൊട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം തടി കുറച്ച് കട്ട് ചെയ്ത കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കുക. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് 5 മിനിറ്റ് വേവിക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ മൂടി ഒന്ന് തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും മൂടി വെച്ച് 2 മിനിറ്റ് വേവിക്കുക. 2 മിനിറ്റ് കഴിഞ്ഞാൽ മൂടി ഒന്ന് തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വേവിക്കുക. പിന്നെ മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോൾ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് വറുത്ത് പൊടിച്ച ജീരകം, 2 ടീസ്പൂണ് മല്ലിപ്പൊടി, ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഉപ്പ് കുറച്ച് മുന്നേ ഇട്ട് കൊടുത്തതാണ്, ഉപ്പ് കൂടിപ്പോവാതെ നോക്കണേ. എന്നിട്ട് മസാലയൊക്കെ വെജിറ്റബിളിൻ്റെ എല്ലാ സ്ഥലത്തും പിടിക്കുന്നത് വരെ ഇളക്കി കൊടുക്കുക. മസാലേൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടി 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുക. 2 മിനിറ്റ് ആവുമ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മല്ലിയിലയും ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും ഇട്ടുള്ള വെജിറ്റബിൾ കറി റെഡിയായി. നല്ല ടേസ്റ്റാട്ടോ ചൂട് ചപ്പാത്തിൻ്റെ കൂടെ, ചൂടോടുകൂടി തന്നെ ഈ കറി കഴിക്കാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.